കെ കെ രമ വിവാദം അടിച്ച് കയറുമ്പോൾ നമ്മുടെ സി പി ഐ ജില്ലാ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ നമ്മുടെ എം എം മണിക്കിട്ട് നല്ല ഒരു തട്ട് കെട്ടിയിട്ടുണ്ട്. പുലയാട്ട് ഭാഷ സംസാരിക്കരുത്, മര്യാദയ്ക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ വിവരം അറിയും എന്നാണ് ശിവരാമൻ എം എം മണിക്ക് കൊടുത്തിരിക്കുന്ന മറുപടി. മറ്റൊന്നുമല്ല, രമയ്ക്കെതിരെ ഇത്രയും മോശമായ ഒരു പരാമർശം നടത്താൻ പാടില്ലെന്ന് സി പി ഐയുടെ അഖിലേന്ത്യാ നേതാവ് ആനി രാജ തുറന്നടിച്ചു. സി പി ഐയിലെ പലരും മിണ്ടാതിരുന്നപ്പോഴും ആനി രാജ തുറന്നു പറഞ്ഞു, ഒരു സ്ത്രീയോടാണ് ഇത് ചെയ്തത്, അതൊരിക്കലും ന്യായീകരിക്കുന്നതല്ല, പ്രത്യേകിച്ച് ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയോട് കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിക്കണമായിരുന്നു എന്ന് വളരെ ഭംഗിയായി അവർ മണിക്ക് താക്കീതായിട്ടുള്ള രീതിയിൽ തന്നെ കൊടുത്തു. അപ്പോൾ അതിന് മറുപടിയായി മണി വീണ്ടും ഹാലിളകി. മണി പറഞ്ഞത്, ആനി രാജ ഉണ്ടാക്കുന്നത് അങ്ങ് ഡൽഹിയിലല്ലേ, കേരളത്തിലെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം, ഇവിടെ കേരളത്തിൽ നടക്കുന്ന കാര്യത്തിനാണ് ഞങ്ങൾ മറുപടി പറഞ്ഞത്, ആനി രാജ ഡൽഹിയിലിരുന്ന് ഉണ്ടാക്കിയാൽ മതി എന്ന് നമ്മുടെ എം എം മണി അദ്ദേഹത്തിൻ്റെ സ്വതന്ത്രമായ ഭാഷയിൽ പറഞ്ഞു. ഈ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറയുന്ന ഇത്തിരി കടുത്തുപോയി, പക്ഷേ അദ്ദേഹത്തിന് നാക്കിന് യാതൊരു വളവുമില്ല, എല്ലുമില്ല, അദ്ദേഹം അങ്ങ് അടിക്കും. രമയെക്കുറിച്ച് ഇനിയും പറയുമെന്ന് അദ്ദേഹം പറഞ്ഞു, രമയെക്കുറിച്ച് ഇനിയും പറയും, അവസരം കിട്ടിയാൽ ഇതിനപ്പുറവും പറയും, വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വ്യക്തമാക്കി പറയാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വെല്ലുവിളിക്കുകയാണ്. അദ്ദേഹം പെൺമക്കളുടെ ഒരു അച്ഛനാണ്. ഒരു സ്ത്രീയുടെ വേദന ആനി രാജ പുറപ്പെടുവിച്ച് പറഞ്ഞു കഴിഞ്ഞു, പക്ഷേ ശിവരാമൻ അതിന് മറുപടി കൊടുത്തു. നമ്മുടെ മണി അച്ഛന് മാത്രം അത് മനസ്സിലാകുന്നില്ല. മണിക്ക് നന്നായിട്ടറിയാം, രമയ്ക്കെതിരെ എന്ത് പറഞ്ഞാലും ശരി മണിക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല എന്നറിയാം. കാരണം മുഖ്യമന്ത്രി തന്നെ മണിയെ രക്ഷിക്കാനായി രംഗത്ത് വന്നു. അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും മണി പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ലെന്ന് ക്ലീൻ സർട്ടിഫിക്കറ്റും കൊടുത്തു. അപ്പോൾ ഈ രണ്ടുപേരുടെയും സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മണിക്ക് ഇനി ആരെ പേടിക്കണം? മണിക്ക് ആരെയും പേടിക്കാനില്ല. അതുകൊണ്ട് ഏത് സി പി ഐ, എവിടുത്തെ സി പി ഐ, ഏത് ആനി രാജ, അങ്ങ് ഡൽഹിയിൽ മതി, ഇവിടെ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് മണി തകർത്തടിച്ചു അടിച്ചു കയറി. അതിന് ശിവരാമൻ മാത്രം നല്ല സൂപ്പർ മറുപടി മണിയുടെ ചെപ്പ കുറ്റി നോക്കി കൊടുത്തിട്ടുണ്ട്, നല്ല ഒന്നാം തരം മറുപടി, ഇതങ്ങ് കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. പുലയാട്ട് ഭാഷ മേലാൽ പറയരുത് എന്നൊരു താക്കീതും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നാലും വരും ദിവസങ്ങളിൽ ഇത് സി പി ഐ സി പി എം ഒരു പോരായി മാറുമോ എന്നുള്ള കാര്യത്തിന് സംശയമില്ല. ഇന്ന് തീർച്ചയായിട്ടും ഇതിന് ഈ പുരയാട്ട് ഭാഷയ്ക്ക് തീർച്ചയായിട്ടും മണി മറുപടി പറയും. അതോടുകൂടി കുറച്ചുകൂടി രംഗം കൊടുക്കും. എന്തായിരുന്നാലും ശരി, സി പി ഐ ഏറ്റെടുത്തോടുകൂടി യു ഡി എഫിൻ്റെ സമരത്തിന് കുറച്ചുകൂടി വീര്യം വന്നിട്ടുണ്ട്, അവർക്ക് കുറച്ചുകൂടി ആവേശവും വന്നിട്ടുണ്ട്. രമയ് ഒറ്റയ്ക്കല്ലെന്നും കേരള സമൂഹത്തിൽ യു ഡി എഫ് മാത്രമല്ല വേറെയും ചില ആളുകളും രമയുടെ സഹായത്തിനുണ്ടെന്നും ഒരു സ്ത്രീയുടെ വിലാപം കേൾക്കാൻ പലരും ഉണ്ടാവുമെന്നും ഉള്ള ഒരു മുന്നറിയിപ്പാണ് ആനി രാജയുടെ മറുപടിയിലൂടെ വന്നിരിക്കുന്നത്. എന്തായിരുന്നാലും ശിവരാമന് മാത്രമേ ഇങ്ങനെ ഒരു മറുപടി പറയാൻ കഴിയുള്ളൂ, കാരണം രണ്ടുപേരും ഒരു സ്ഥലത്തുള്ളവരാണ്. അപ്പോൾ മണിയുടെ ഭാഷ നന്നായിട്ട് മനസ്സിലാകുന്ന ഒരാളാണ് ശിവരാമൻ. ശിവരാമൻ പണ്ടേ തന്നെ മണിയെ നോട്ടപ്പുള്ളിയാക്കിയ ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രംഗം കൊഴുക്കാനാണ് സാധ്യത. രമയുടെ കേസ് യു ഡി എഫിനോടൊപ്പം തന്നെ എൽ ഡി എഫിലെ ഒരു കക്ഷിയും കൂടി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് രസകരമായൊരു കാര്യം.